നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള ഒരു ലോങ് കോട്ട് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മോഡൽ ഞാൻ ഇഹ ഡിസൈൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അജ്രക്കിൻ്റെ ഒരു ഡബിൾ പാച്ചാണ്. ഫ്രണ്ടിൽ പാച്ച് വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അജ്രക് ഡിസൈനിലുള്ള കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഡെയിലി യൂസിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അജ്രക്ക് ഡെയിലി യൂസിൽ പാച്ച് വർക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളറ് അജ്രക്കിൻ്റെ പോകുന്നതാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് അത് കുറച്ച് കളറ് ഡിമ്മാകും. അതുകൊണ്ട് ഞാനിവിടെ കോട്ടൺ മെറ്റീരിയലാണ് ഈ പാച്ച് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കുറച്ച് തിക്നെസ് ഉള്ള, അതായത് പോപ്ലിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ടോപ്പും ബോട്ടവും സെയിം കളറുള്ള സെയിം മെറ്റീരിയൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കോട്ട് സെറ്റ്. ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ മെറ്റീരിയലാണ്. കാരണം ഇതിൻ്റെ വിഡ്ത് കൂടുതലാണ്. 56 ഇഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെ വിഡ്ത് വരുന്നത്. വിഡ്ത് കുറഞ്ഞ മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ കൂടുതലെടുക്കണം. ആദ്യമേ ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് പാൻ്റാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് മെറ്റീരിയലിനെ നീളത്തിൽ ഇതേപോലെ മടക്കി രണ്ടായിട്ട് തേരുവശം തമ്മിൽ ചേർത്ത് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുത്തിരിക്കുകയാണ്. നാലായിട്ട് നീളത്തിൽ മടക്കിയെടുത്തപ്പോൾ എനിക്കിവിടെ ഒരു സൈഡിൽ വിട്ടായിട്ട് കിട്ടുന്നത് 14 ഇഞ്ചാണ്. അതായത് 4 പീസാണിത്. 56 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്. ആദ്യമേ മുകൾ വശം ലെവൽ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും 2 ഇഞ്ച് ഇലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നു. ഇവിടെ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും എത്രയാണോ പാൻറ്റിന് ലെങ്ത് ആവശ്യം അത്രയും അളന്നെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 36 ഇഞ്ചാണ്. സാധാരണ കോട്ട് സെറ്റിൽ പാൻറ്റിന് ഒരുപാട് ലെങ്ത് കാണില്ല. ആംഗിൾ ഫിറ്റിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഇവിടെ ആണ് 36 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് മടക്കി തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.25 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മുകളിലായിട്ട് ഹിപ്പിൻ്റെ 4 ഇഞ്ചും ലൂസിങ്ങും കൂടെ ചേർത്ത് ഞാനിവിടെ 11.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കിവിടെ ഹിപ്പ് 38 ആണ്. ഇതൊരു മീഡിയം സൈസിലുള്ളതാണ്. അവിടെ നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് ഞാനിവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് അല്ല കട്ട് ചെയ്യുന്നത്. ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ക്രോച്ച് വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള മെഷർമെൻറ്റിൻ്റെ പകുതി എടുക്കുക. ഇവിടെ 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7 ഇഞ്ച്. ആ 7 ഇഞ്ച് ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൻ്റെ 2 വശത്തേക്കുമായിട്ടാണ് ബോട്ടം വിഡ്ത് മാർക്ക് ചെയ്യേണ്ടത്. ബോട്ടത്തിന് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ക്രോച്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഈ ബോട്ടം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കർവ് ഷേപ്പിൽ വരച്ചെടുക്കുക. രണ്ട് സൈഡിലും അതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിൽ കൂടെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡ് വശവും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം 4 പീസാണ് കെട്ടിയിരിക്കുന്നത്. 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കുമാണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യമേ 2 പീസ് എടുത്ത് ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത 2 പീസിൻ്റെയും ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ഇതേപോലെ ഫ്രണ്ടും ബാക്കും ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. അതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം 2 സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതേപോലെ ഒരു സൈഡും ഈ സൈഡും താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇലാസ്റ്റിക് ഇടാനുള്ള പാർട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇലാസ്റ്റിക് കടത്താനുള്ള ഗ്യാപ്പിട്ട് ബാക്കി ഭാഗം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബോട്ടം 1.25 ഇഞ്ച് വിട്ടിരിക്കുന്നത് 2 ആയിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ച്
സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോട്ടം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സൈഡ് രണ്ടും ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നീട് വേസ്റ്റ് മെഷർമെൻറ്റിനനുസരിച്ച് ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്. സാധാരണ കോട്ട് സെറ്റിൽ വരാറുള്ളത് സ്ട്രെയിറ്റ് പാൻറ് അല്ലെങ്കിൽ നാരോ പലാസോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇതിൻ്റെ കൂടെയുള്ള കുർത്തിയുടെ കട്ടിങ് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.